ഹലോ എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ സ്റ്റാൻഡ് മിക്സറിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഇത് 2.5 ലിറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരണത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിന് 2 കൊല്ലത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ, നമുക്ക് ഇന്ത്യയിലായാലും UAE-യിലായാലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഇത്ര ഐറ്റംസാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റായിട്ട് ഞാൻ എടുത്തത് നമ്മളുടെ ബീറ്ററാണ്. ഈ ഒരു മെഷീനാണ്, നമ്മൾ സാധാരണ വാങ്ങണ ബീറ്റർ ഇല്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ബീറ്ററും. പക്ഷേ ഇതിൻ്റെ കൂടെ സ്റ്റാൻഡും ബൗളും ഉണ്ടെന്ന് മാത്രം. ഇതിനിതേ ഇത്രയും 5 സ്പീഡ് വരെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബ്ലേഡ് പുറത്തെടുക്കണ ഒരു സ്വിച്ചും ഉണ്ട്, പിന്നെ സ്പീഡ് കുറച്ചും കൂടെ കൂട്ടണ ഒരു സ്വിച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റാൻഡും ബൗളും വരുന്നത്. പിന്നെ ഇതിൽ 4 ബ്ലേഡുണ്ട്. അത് നമ്മൾ സാധാരണ ബീറ്റർ വാങ്ങുമ്പോഴും 4 ബ്ലേഡുണ്ടാവും. 2 എണ്ണം പൊടിയൊക്കെ കുഴക്കാൻ പറ്റിയൊരു ബ്ലേഡും, പിന്നെ 2 എണ്ണം നമുക്ക് ക്രീമൊക്കെ വിപ്പ് ചെയ്യാൻ പറ്റിയൊരു ബ്ലേഡുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതേ ഇതാണ് ബൗളും സ്റ്റാൻഡും. ഇതിന് ലോക്കുണ്ട്, പിന്നെ അതേ ഇത് ലോക്ക് തുറക്കണ ഒരു ചിഹ്നം കാണിച്ചിട്ടുണ്ടാവുമ്പിൽ അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അങ്ങോട്ടും താഴോട്ടും മുകളിലേക്കൊക്കെ ആക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചിട്ട് പിന്നെ ലോക്ക് എന്നുള്ളത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്കാവും കേട്ടോ. ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, ഇനി ലോക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആ താഴെ പ്രസ് ചെയ്താൽ മതി. പിന്നെ ഈ മെഷീൻ്റെ താഴെയായിട്ട് ഈ 3 ഹോള് കണ്ടില്ലേ, അത് ഇത് ഈ സ്റ്റാൻഡുമിൽ വെക്കാനുള്ളതാണ് കേട്ടോ. ആ ലോക്ക് അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ലോക്കായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ അത് ഏതിൽ സ്റ്റീലിൻ്റെ ബൗളാണ് വരുന്നത്. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം ഇതേപോലെ കേട്ടോ വരണത്. ഇനി ഇതെങ്ങനെയാണ് ഇതുമ്മ ഫിക്സ് ചെയ്യണമെന്നാണ് കാണിച്ചു തരുന്നത്. ആദ്യം ആ മേലത്തെ 2 ഹോളിൽ വെച്ചിട്ട് പിന്നെ താഴെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബ്ലേഡ് വെക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ബ്ലേഡ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം ഈ ഒരു ബ്ലേഡ് ആ സ്റ്റാൻഡും ഈ മെഷീനും കൂടെ കൂടിയിട്ടുള്ള അങ്ങനെയാണ് ഹോള് വരുന്നത്. പിന്നെ 1 ഹോള് സാധാ മെഷീനുമുള്ള ഹോളും കേട്ടോ. അപ്പോൾ സ്റ്റാൻഡുമ്മ വെച്ചതിന് ശേഷം ബ്ലേഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഈ ബൗള് വെച്ച് കൊടുക്കണം കേട്ടോ. ബൗള് ഊരിയിട്ട് ബ്ലേഡ് വെച്ചാൽ മതി, അതാണ് കുറച്ചും കൂടെ എളുപ്പം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ലോക്ക് മാറ്റിയിട്ടുണ്ട്, എന്നിട്ട് താഴോട്ടാക്കുക, എന്നിട്ട് പിന്നെ ലോക്കാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് വർക്ക് ചെയ്ച്ച് കാണിച്ചു തരാം കേട്ടോ സ്പീഡ്. അപ്പോൾ നമ്മളിപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റീൽ ഈ ഒരു ബൗളുണ്ടല്ലോ അതും കൂടെ നന്നായിട്ട് കറങ്ങും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ബീറ്റായിട്ട് കിട്ടും. ഞാനിതിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇതുപോലത്തെ ഒരു കാറ്റലോഗും ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.